2025 ഹജ്ജ് നയം കേന്ദ്ര ന്യൂനപക്ഷ കാര്യ മന്ത്രാലയം പുറത്തിറക്കിയതായി ജിദ്ദ ഇന്ത്യൻ കോൺസുലർ. അടുത്ത വർഷത്തെ ഇന്ത്യൻ ഹാജിമാരെ സ്വീകരിക്കുന്നതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടതായും അധികൃതർ ജിദ്ദയിലെ മാധ്യമ പ്രവർത്തകരോട് വ്യക്തമാക്കി. 2025 ഹജ്ജ് നയത്തിൽ ശ്രദ്ധേയമായ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളതെന്നും ജിദ്ദ ഇന്ത്യൻ കോൺസുൽ ജനറൽ മുഹമ്മദ് ഷാഹിദ് ആലം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. അടുത്ത വർഷം മുതൽ 65 വയസ്സിന് മുകളിലുള്ളവർക്ക് ഹജ്ജിന് അപേക്ഷിച്ചാൽ അവസരം ലഭിക്കുമെന്നും എന്നാൽ ഹജ്ജിനെത്തുന്ന 65 വയസ്സ് കഴിഞ്ഞവർക്ക് 18 മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള ഒരു സഹായിയെ കൂടി ഒപ്പം കൊണ്ടുവരാൻ നിർബന്ധമാണ്. അതുപോലെ മെഹ്റമില്ലാതെ ഹജ്ജിനെത്തുന്ന 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകൾക്കും നിർബന്ധമായും 45-60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള മറ്റൊരു സ്ത്രീ സഹായി കൂടി ഉണ്ടായിരിക്കണം. Age limit will be like 65. So 65 years and above, whoever is above there, they should be having a able-bodied companion. 150 ഹജ്ജ് തീർത്ഥാടകർക്ക് ഒരു വളണ്ടിയർ എന്ന തോതിൽ അടുത്ത വർഷം മുതൽ അനുവദിക്കുമെന്നും കഴിഞ്ഞ വർഷത്തെ ഹജ്ജിൽ 200 പേർക്ക് ഒരാളെന്ന തോതിലുമായിരുന്നു വളണ്ടിയർമാരെ അനുവദിച്ചിരുന്നതെന്നും കോൺസുൽ ജനറൽ അറിയിച്ചു. ജിദ്ദയിലെ സേവന കാലാവധി അവസാനിച്ചതിനു ശേഷം ലണ്ടനിലേക്ക് ഹൈക്കമ്മീഷണറായി സ്ഥാനക്കയറ്റം ലഭിച്ച് ജിദ്ദയോട് വിടവാങ്ങുന്ന കോൺസുൽ ജനറലിന് ജിദ്ദ ഇന്ത്യൻ മീഡിയ ഫോറം യാത്രയപ്പ് നൽകി. ഇബ്രാഹിം ഷെന്നാട് ഉപഹാരം കൈമാറി. ഹസൻ ചെറുപ്പ, ജലീൽ കണ്ണമംഗലം, സാദിഖ് അലി തൂവൂർ, സുൽഫിക്കർ ഉദായി, പി കെ സിറാജ്, കെ സി ഗഫൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. സുൽഫിക്കർ ഉദായി, അമൃത ന്യൂസ്, ജിദ്ദ. ഹൈപ്പർ അൽവഫ സൗദി അറേബ്യ ഇപ്പോൾ മക്കയിലും. FSE ലോജിസ്റ്റിക്സ് ആൻഡ് വെയർ ഹൗസിംഗ് സൊല്യൂഷൻസ് ജെദ്ദ, റിയാദ്, ദമാം. ദാവത് ഇന്ത്യൻ റെസ്റ്റോറന്റ് ജിദ്ദ, സഹാര ഡിസ്ട്രിക്ട്, ഹിറ സ്ട്രീറ്റ്.